അപ്പൊ പിടിക്കുന്നിടത്തുനിന്ന് പോയിട്ട് നമ്മളെല്ലാം ഫ്രഷ് കരിമീൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ തലയും വാലും ഒന്ന് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് നത്തരച്ച കരിമീൻ കറി ഉണ്ടാക്കാം. നല്ല അത്യാവശ്യം വലിയ മൂത്ത കരിമീനാണ്. അപ്പൊ അത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ 1 കിലോ ഇത് നമ്മൾ വാങ്ങിയത് 400 രൂപയ്ക്കാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൈസൊക്കെ ഇട്ട് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അപ്പം നമ്മളിവിടെ കരിമീൻ കറി വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഇത്തിരി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലിട്ടിട്ട് 1/4 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ കുരുമുളകും 1 ചെറിയുള്ളിയും മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മുരിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. കരിമീനിലെ ആ കറിവേപ്പിലയുടെ ടേസ്റ്റും കൂടി ഇറങ്ങും. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് വറുത്തരച്ച് വെക്കുന്ന കറിയിൽ പെരിഞ്ചീരക നല്ല ടേസ്റ്റാണ്. അത് അധികമാവരുത്, അധികമായി കഴിഞ്ഞാൽ കുത്തനെ ടേസ്റ്റ് വരും. അപ്പം ഞാനിവിടെ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഫ്ലേവറിന് ഇട്ട് കൊടുക്കാം. അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഒരു സൗണ്ട്, ഈ ഒരു സൗണ്ട് ആവുന്ന രീതിയിൽ നന്നായിട്ട് മുരിച്ചെടുക്കാം. മുരിച്ചിട്ട് കഴിഞ്ഞാൽ ഞാനതിൽ വെള്ളം ചേർക്കാണ്ടാണ് പൊടിച്ചെടുക്കുന്നത്. എന്നാലേ കറിക്ക് നല്ലൊരു കളറ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ആഡ് ചെയ്യണത് മഞ്ഞപ്പൊടിയാണ്. ഈ ഒരു സ്പൂണിന് ഇത്രയും മഞ്ഞപ്പൊടി ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഈ ഒരു സ്പൂണിന് ഇത്രയും ഞാൻ എടുത്തിട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പച്ചമണം മാറുന്നവരെ ഒരു ഇത്രയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3 കരിമീനുള്ള തേങ്ങയായിട്ട് ഞാൻ എടുത്തിട്ടുള്ള. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പൗഡറാണ് ഞാൻ എടുക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾ പാകത്തിന് മുളക് പൊടി ആഡ് ചെയ്യണം. ഇന്ന് അത്യാവശ്യം എരിവുള്ള മുളകാണ്. അപ്പൊ ഞാനിവിടെ ഈ ഒരു സ്പൂണ് ഇത്ര എടുക്കുന്നുണ്ട്. ഒരു ഇത്രയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഈ പച്ചമുളക് ഒന്ന് മാറിയിട്ട് ഈ കളറൊന്ന് ബ്രൗൺ കളറാവുന്ന രീതിയിൽ കുറച്ച് ഏറ്റവും ലോല് വെച്ചിട്ട് വേണം ഇളക്കുക. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ എത്ര മീനാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള തേങ്ങയും അതിനനുസരിച്ചിട്ടുള്ള പൊടികളും ആഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്നത് ഇത്ര 3 എണ്ണം ആയതുകൊണ്ടാണ്, അത്യാവശ്യം വലുതാണ്, അതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. നിങ്ങൾ കിട്ടണതിനനുസരിച്ച് ചെയ്യുക. അത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന രീതിയിൽ ഇളക്കുക. അപ്പോൾ ഈ ഒരു കളറ് ആയിട്ട് നമുക്ക് കിട്ടാൻ കേട്ടോ. അതൊക്കെ അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്. കരിയാണ്ട് നോക്കണം. കരിഞ്ഞു കഴിഞ്ഞൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇത് ഓക്കെയാണ്, ഇത് കറക്റ്റ് അളവാണേ. ഒന്ന് ചൂടാറിയതിനു ശേഷം ഞാൻ വെള്ളം ചേർക്കാണ്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. 2 ഡ്രിപ്പായിട്ട് ഈ ചെറിയ ജാറിലായിട്ടാണ് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായി പൊടിഞ്ഞു കിട്ടും. പിന്നെ വെള്ളമൊന്നും പാടില്ല പൊടിക്കുന്ന ജാറിൽ. അപ്പോൾ ആ കളറ് കിട്ടില്ല, പിന്നെ അത് ഇങ്ങനെ കറക്റ്റ് പൗഡറായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ ഇത്ര ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് അരച്ചിട്ട് ഇത്രയും ക്രീമി പോലെ ആയിട്ടുണ്ട്. ഇതിൽ ഒരിത്തിരി വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും ഒഴിച്ചിട്ടില്ല. ഈ തേങ്ങ ഡ്രൈ ആയിട്ട് അരച്ചെടുത്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് തേങ്ങയെന്ന് വന്ന ഓയിലാണ്, നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇത് കറക്റ്റാണ്. അപ്പം ഈ ഒരു കളറ് കണ്ടില്ലേ, ഇത്രയും ബ്രൈറ്റായ കളറ്. അപ്പം നമുക്ക് കറിക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, വെള്ളം ചേർത്ത് അരയ്ക്കാണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് കറി ഉണ്ടാക്കണ പാട്ടിലേക്ക് പോവാം. ആ അതങ്ങണ്ട് അരച്ച് വെച്ചത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെ അരിഞ്ഞിട്ടത് ഇട്ടിട്ട് പിന്നെ അതിൽ പാകത്തിന് പുളിക്കുള്ള കൊടംപുളി വെള്ളത്തിലിട്ടത്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഞാൻ 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. തിളച്ചതിന് ശേഷം മീനിട്ടാൽ മതി. ഇപ്പൊ കറി തിളച്ചിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മുറിച്ച കരിമീൻ നമ്മള് ഇട്ട് കൊടുക്കണം. ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ടാൽ മതി. ഇപ്പൊ ഒരു ഏകദേശം കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കടന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ചോളും. ഇതിൽ കൊടംപുളി ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ മറ്റേ പുളി ആഡ് ചെയ്യാം, ഞാനിട്ട് കൊടംപുളി ഇട്ടത്. അപ്പൊ എല്ലാ പീസും ഇട്ടിട്ട് കറി ഒക്കെ ഒന്ന് ഇതിന്റെ മുകളിലേക്ക് കുഴിച്ചിട്ട് ഫില്ല് ചെയ്ത് വെക്കാം. ഞാൻ ഉപ്പ് നോക്കട്ടെ കേട്ടോ, കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പൊ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മീൻ ഇവിടെ അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തിളയൊക്കെ വന്നിട്ടുണ്ട്.
ഈ മേവാറായിട്ടുള്ള കരിമീൻ കുറച്ച് വേവുണ്ട്. അപ്പൊ ഒന്നും കൂടി നടച്ച് വെച്ച് വേവിക്കും, ഒന്ന് വറ്റട്ടെ. അപ്പൊ ഇത് ഞാൻ തുറന്നു. തുറന്നിട്ട് ഞാൻ ഒരു ഇത്തിരിയും കൂടി ഫ്ലേവറിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഇട്ടോളൂട്ടാ, നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ മീൻ കറി. ഇത് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട് കേട്ടാ. ഫോണില് ലൈറ്റിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇതാ ഇത്രയും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ വറവിടണം. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഇത്തിരി ഒഴിവാണ്. അത് കറിക്ക് നല്ല ഫ്ലേവർ കൊടുക്കും. പിന്നെ അപ്പൊ ഞാൻ അതിലേക്ക് ആ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മൊരിയിച്ച് ആ വെളിച്ചെണ്ണയോട് കൂടിയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഫൈനലായിട്ട് ആഡ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ കറി കാണുമ്പോ തന്നെ അറിയാം ഭയങ്കര കളർഫുള്ളാണ്, നല്ല ടേസ്റ്റിയാണ്, സ്പൈസിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും കരിമീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. കുറച്ച് ചാറ് മതി ചോറ് കഴിക്കാൻ തന്നെ. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.